സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പത്തനംതിട്ട ജില്ലാ LDF കൺവീനറുമായ ആർ സനൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആർ സനൽകുമാർ, ചർച്ചയുടെ പകുതിയിലാണ് അങ്ങ് ഇതിലേക്ക് വരുന്നത്. ഈ അവധി അവകാശമാണെന്ന് കാനം പറയുന്നു, അങ്ങനെയെങ്കിൽ പിന്നെ ആ യാത്രയിൽ എന്ത് തെറ്റാണുള്ളത്? അങ്ങ് ജില്ലാ LDF കൺവീനർ ആയതുകൊണ്ടാണ് ഈ ചോദ്യം. അവധി അവകാശമല്ല എന്ന് ആരും പറഞ്ഞില്ല, കാനം പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തിനൊക്കെ അവധി എടുക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ അവധി എടുക്കണം, ഒരു ഓഫീസിലെ ഭൂരിപക്ഷം ജീവനക്കാരും ഇതുപോലെ ഒരുമിച്ച് അവധി എടുക്കേണ്ട കാര്യം എന്താണ്, ഇതെല്ലാം വളരെ ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവനക്കാരും മറ്റുള്ള ആളുകളും കാണാനും അവധിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മൾ നടത്താൻ. അത് അവധി അവകാശമാണ് എന്ന് പറയുന്നതിൽ ആർക്കാ തടസ്സം? അവധി ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോരടിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളെല്ലാം അടങ്ങുന്ന. ഒപ്പിടാതെ അവധി അപേക്ഷ നൽകാതെ പോയതാണോ കുഴപ്പം? അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ ഉണ്ടായ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോന്നിയിലെ നമ്മുടെ താലൂക്ക് ആഫീസ് എന്ന് പറഞ്ഞാൽ കോന്നിയിലെ പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് LDF ഗവൺമെന്റ് വന്നപ്പോഴാണ് കോന്നി താലൂക്ക് സ്ഥാപിതമായത്. നേരത്തെ അവിടെ താലൂക്കൊക്കെ കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞ UDFന്റെ ജനപ്രതിനിധിയായ ദീർഘകാല മന്ത്രിയൊക്കെ ആയിരുന്നയാൾ പ്രഖ്യാപനം നടത്തിയതല്ലാതെ താലൂക്കിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് അതൊരു യാഥാർത്ഥ്യമാക്കി കൊണ്ടുവന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റിന് വലിയ പങ്കുണ്ട്. മാത്രവുമല്ല താലൂക്ക് ആഫീസ് പൊതുവെ യാഥാർത്ഥ്യമാക്കിയതിന്റെ ഭാഗമായി റാന്നിയുടെ ഭാഗമായിരുന്ന ചുറ്റാറും ശിവരത്തോടും ഉൾപ്പെടെ തണ്ണിച്ചോടും ഉൾപ്പെടെയുള്ള മലയോര മേഖലകളെല്ലാം ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കോന്നി താലൂക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പത്തനംതിട്ട ജില്ലയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നേരത്തെ ഒരു സ്നേഹിതന് ആവശ്യമില്ലാത്ത കുറെ വിടുവായ്പങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, അവിടെ മുതലാണ് ഞാൻ കേട്ടത്. അവിടെയുള്ള യഥാർത്ഥ പ്രശ്നം നമ്മുടെ സീതത്തോട്ടിൽ നിന്നോ അല്ലെങ്കിൽ ചിറ്റാറിൽ നിന്നോ തണ്ണിത്തോട്ടിൽ നിന്നോ ഒരാൾ കോന്നി താലൂക്ക് ഓഫീസിൽ വന്ന് തിരിച്ചു പോകണമെങ്കിൽ വെളുപ്പിനെ രാവിലെ ഒരു 6 മണിക്കെങ്കിലും ഇറങ്ങി അയാളുടെ കാര്യവും നടത്തിയാലും തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 6 മണിയാകും. രാത്രി 6 മണിയാവുന്ന സമയമാകുമ്പോഴേക്കും ചിലപ്പോ അയാള് ശ്രീ ആർ സനൽകുമാർ, ഒരു ആവശ്യത്തിന് ഈ 6 മണിക്ക് ഇറങ്ങി പുറപ്പെടുന്ന ആളിന്റെ അവസ്ഥ പരിഗണിച്ച് ആ ദിവസം കൊണ്ട് തന്നെ ഈ താലൂക്ക് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കാറുണ്ടോ? സർക്കാർ ഓഫീസുകളെ കുറിച്ച് പൊതുവെയുള്ള പരാതി എന്താണ്? കയറി ഇറങ്ങി നടക്കണം. നമ്മുടെ സിവിൽ സർവീസ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് കുറെ കൂടെ ഇടപെട്ടതിന്റെ പ്രതിഫലനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരി, ഈ പഞ്ചിങ് മെഷീൻ എന്ന സിസ്റ്റം എന്ന സംവിധാനം ഇപ്പോഴും എല്ലായിടത്തും സജീവമായി തന്നെയുണ്ടോ? ഇടയ്ക്കൊന്ന് ഉറക്കെ കേൾക്കും, പിന്നീട് അതങ്ങ് പതിയെ താണു ഇല്ലാണ്ടാവും. അല്ല, പഞ്ചിങ് മെഷീൻ ഇപ്പൊ കേരളത്തിൽ വ്യാപകമായി നടപ്പാക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ചില ഒറ്റപ്പെട്ട ഓഫീസുകളിൽ ഇപ്പോഴും അത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രശ്നം അവിടെയല്ല, നമ്മുടെ ഈ ചർച്ചയിലൂടെ കാവൽ എന്താണ് നിൽക്കേണ്ടത്? കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അവർ ഈ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ്. സിവിൽ സർവീസിനെ കാര്യക്ഷമമാക്കുക എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായിട്ടുണ്ടാണ് എല്ലാ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും പ്രവർത്തിക്കുന്നത്. ഇവിടെ 61 ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിലെ ഏതാണ്ട് 40-ലേറെ ജീവനക്കാർ ഒരുമിച്ച് വരാതിരിക്കുന്നു. അതിൽ തന്നെ കുറെ ജീവനക്കാർ ഒപ്പിട്ടിട്ടില്ല, അവർ മതിയായ അവധിക്കപേക്ഷ വെച്ചിട്ടില്ല. അവർ കൂട്ടായിട്ടൊരു ചോദിച്ചോട്ടെ, ഒപ്പിടാതെ അവധി അപേക്ഷ നൽകാതെ ജീവനക്കാർ വിനോദയാത്ര പോയത്, ഉല്ലാസയാത്ര പോയത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്, തെറ്റാണ്. ADMന്റെ കസേരയിലേക്ക് പാഞ്ഞു വന്നിരുന്ന് അവിടുത്തെ രജിസ്റ്റർ പരിശോധിച്ച MLA നടപടിയും കീഴ്വഴക്കങ്ങളുടെ ലംഘനമല്ലേ, തെറ്റല്ലേ? ADMന്റെ കസേര എന്ന് പറയുന്നത് തെറ്റാണ്. അത് ADMന്റെ ആഫീസ് അല്ലല്ലോ, അത് ADMന്റെ ആഫീസ് അല്ല, അത് കോന്നി തഹസിൽദാർ കോന്നി താലൂക്ക് ആഫീസാണ്. അവിടെ ഇപ്പൊ നമ്മൾ തന്നെ, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഒരു ജനപ്രതിനിധി ചെന്നാൽ ചെയ്യുന്നത് എന്താ? ഒരു MLA ഒരു ഓഫീസിലോട്ട് കയറി ചെന്നാൽ ആദ്യം എന്താ? അദ്ദേഹം ഇരിക്കുന്ന കസേര തേങ്ങേറ്റ് ഈ കസേരയിലോട്ട് ഇരുത്താട്ടെ എന്ന് പറയുന്ന രീതിയാണ് കേരളത്തിലുള്ളത്. MLA കാണിച്ചത് ഷോ ആണെന്നാണ്. അല്ല, MLA കാണിച്ച ഒരിക്കലും ഷോ അല്ല. MLA അവിടെ ചെല്ലുന്നത് എപ്പോഴാ? നാട്ടുകാര് പലരും MLAയോട് വിളിച്ചു വിവരം പറയുകയാണ്, കാലു വയ്യാത്ത ഒരാളടക്കം ആഫീസിൽ ഇരിക്കുകയാണ്.
എം എൽ എയുമായിട്ട് ആ മണ്ഡലത്തിലെ സി പി ഐ സി പി എമ്മുമായിട്ട് യാതൊരു തർക്കവുമില്ല. അവിടെ എം എൽ എ സി പി ഐയുമായിട്ട് യാതൊരു തർക്കവുമില്ല. എം എൽ എ സി പി ഐയുമായിട്ട് നല്ല കോടിയലായിട്ടുള്ള റിലേഷൻ മണ്ഡലമാണത്. മുമ്പേ പറഞ്ഞ എന്റെ സ്നേഹിതൻ പറഞ്ഞ മണ്ഡലം കോന്നിയിലല്ല. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുള്ള ഡെപ്യൂട്ടി സ്പീക്കറുടെ മണ്ഡലവുമല്ല. അവിടെ ഈ തർക്കങ്ങളില്ല. അവിടെ സി പി ഐ സി പി എമ്മുമായിട്ടുള്ള എല്ലാ തർക്കങ്ങളും എൽ ഡി എഫ് എന്നുള്ള നിലയ്ക്ക് പരിഹരിച്ചൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഞങ്ങൾ 5 നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ എല്ലാ കക്ഷികളും ഒന്നിച്ചു നിന്ന് പിടിച്ചെടുത്ത ഒരു ജില്ലയാണ്. എൽ ഡി എഫിനകത്ത് യാതൊരു തരത്തിലുള്ള അനൈക്യ പ്രവണതകളും ഇല്ല. പക്ഷെ അവിടുത്തെ എം എൽ എമാർ, അത് ജനീസ് ആവട്ടെ, ചിറ്റേ ആവട്ടെ, പ്രമോദ് നാരായണൻ ആവട്ടെ, മറ്റ് എം എൽ എമാരാകട്ടെ, മജിദ് തോമസ് അടക്കമുള്ള എം എൽ എമാർ, രണ്ട് മുൻമന്ത്രി അടക്കം അവിടെ ആ ജില്ലയിലെ എം എൽ എ ആണ്, എല്ലാവരും ജനങ്ങളുടെ പ്രശ്നത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ഞാൻ അങ്ങയോട് ഒരു സമയം പരിമിതി ഉള്ളതുകൊണ്ട് ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുക അങ്ങയോട്. അതായത് ഈ എം എൽ എ പരിഭവം പറയുകയാണ്, എ ഡി എം ജീവനക്കാരെ സംരക്ഷിക്കുന്നു, കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഈ വിവാദം തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഈ പറയുന്നത് എം എൽ എ ആണ്. അതായത് നമ്മുടെ ഭരണ സംവിധാനം പരാജയമെന്ന് വിളിച്ചു പറയുകയാണോ അദ്ദേഹം? അങ്ങനെയല്ല. കേരളത്തില് കാര്യക്ഷമമായ സിവിൽ സർവീസിനെ കൊണ്ടുപോകാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ റവന്യൂ മന്ത്രിയായിട്ടുള്ള രാജൻ മിനിസ്റ്റർ അടക്കം എന്താ പറഞ്ഞത്? ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. ലീവെടുക്കാനുള്ള അവകാശത്തെയൊന്നും മന്ത്രിയോ മറ്റാരോ എം എൽ എയോ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു ഓഫീസിലെ മുഴുവൻ ആളുകളും ഒരുപോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യം എന്താണ്? അവിടെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് തഹസിൽദാർ പെൻഷനാകാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ ആ പെൻഷനാകാൻ പോകുന്ന സമയം നോക്കി അദ്ദേഹം കൂട്ടുകാരെ എല്ലാം വിളിച്ചത് യാത്ര നടത്തിയാണെന്ന് പറഞ്ഞാൽ എം എൽ എ എന്നല്ലോ സാധാരണ മനുഷ്യർ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമല്ലേ? അത് എം എൽ എ കണ്ടില്ല ധരിക്കണമെന്നാണോ പറയുന്നത്? എം എൽ എ ചെയ്ത് അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ചെയ്തത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ സത്തയിൽ വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് യാതൊരു കളങ്കം ഉണ്ടാവുന്ന പ്രശ്നമില്ല. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന എം എൽ എമാരാണ് അവിടുത്തെ എൽ ഡി എഫിന്റെ എല്ലാ എം എൽ എമാരും. ഇതേ സാഹചര്യം സി പി എം ഭരിക്കുന്ന വകുപ്പുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിലോ മറ്റേതെങ്കിലും ഘടകകക്ഷിയുടെ ഒരു എം എൽ എ ചെയ്താലും ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ രീതികളുണ്ടെങ്കിൽ ഒരു എം എൽ എക്ക് ചൂണ്ടിക്കാണിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഇത് റവന്യൂ വകുപ്പ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ആരോപണം. അത് തെറ്റാണ്. സി പി ഐയുടെ എം എൽ എമാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരോഗ്യ വകുപ്പിലോ വേറൊരു വകുപ്പിലോ ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണമെന്നാണ് എൽ ഡി എഫിന്റെ ഒരു പ്രവർത്തകർ എന്നുള്ള എന്റെ അഭിപ്രായം. അല്ലാതെ ഇന്ന വകുപ്പില് ഞങ്ങൾക്ക് ജനപ്രതിനിധിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഉത്തരവാദിത്തരഹിതമായ പെരുമാറിയ ഉദ്യോഗസ്ഥന്മാരെ എന്തിനാണ് നമ്മൾ ന്യായീകരിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റാണ്. അവിടെ എം എൽ എ ഏത് കസേരയിലിരുന്നു, എം എൽ എ അവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, എം എൽ എ പിന്നെ അവിടെ ചെന്ന് പറഞ്ഞിരിക്കണമായിരുന്നു. എം എൽ എ അവിടെ ചെന്നിട്ടായിരുന്നു. ശരി, അങ്ങേക്ക് 10 മിനിറ്റിലേറെ സമയം അനുവദിച്ചതാണ്. അതുകൊണ്ട് ദയവായി ഞാൻ സമയപരിമിതിയുണ്ട്, മറ്റു രണ്ടുപേരോടും ഓരോ ചോദ്യങ്ങളാവണം.